ഒരിക്കൽ സീനായ് മലയുടെ മുകളിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പം ചെരുപ്പിട്ട് കയറി ചെന്ന ഒരു വ്യക്തി, പേര് മോശ എന്ന, 40 വർഷം മരുഭൂമിയിൽ കൂടെ തേരാപാര നടന്നു. 40-ാമത്തെ വർഷം ഒരു തീ കത്തുന്നത് കണ്ടു. കണ്ട തീ എന്താണെന്നറിയാൻ വേണ്ടി അവിടെ കയറി ചെന്നു. തീ കണ്ടപ്പോ തീക്കകത്തു നിന്ന് ആദ്യത്തെ ശബ്ദം, നിന്റെ ചെരുപ്പൂരിയുടെ. ഇനി ചെരുപ്പൂരിയത് എന്തിനെന്ന് കർത്താവിനോട് ചോദിച്ചാൽ കർത്താവിന് പറയാനുള്ളത്, നിന്റെ ഇന്നലെ വരെയുള്ള ചെരുപ്പല്ല ഇനി വേണ്ടത്, നിന്റെ വാഗ്ദത്തത്തെ ഉറപ്പിക്കുന്ന ഒരു ചെരുപ്പ് ഞാൻ നിനക്ക് ഇടിയിക്കാനായിട്ട് പോവാം. പ്രാർത്ഥിച്ചോ, നിന്റെ വാഗ്ദത്തത്തെ ഇന്ന് പകൽ ഉറപ്പിക്കുന്ന, നിന്നോട് പറഞ്ഞതിനെ അവൻ കള്ള പറയുന്നവനല്ല, അവൻ കള്ള പറയുന്നവനല്ല. നിന്റെ വാഗ്ദത്തത്തെ ഇന്ന് ഉറപ്പിക്കുക. ഓ, അവൻ വാക്കുമാറുന്നവനല്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാ ശാപങ്ങളും മാറട്ടെ, എല്ലാ ദ്രൈയുടെ അവസ്ഥ മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കല്ലുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു മാറ്റുന്നു. ഓ, എവരി ഡിമോണിക് പവർ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, I break it! I break it! Ninde vere aal narangate o shabe vegathil yathra yan aarambikkunnu velippadu pustham 5th adhyayam 5th vaakyam pettonnu undu vaayiche ah 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 മതി 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 ഒരൊറ്റ നിമിഷം ബൈബിൾ അടച്ചു വെച്ചേ, ബൈബിൾ അടച്ചു വെച്ചേ, ബൈബിൾ. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, മുദ്ര പൊട്ടിക്കാൻ ദാവീദിന്റെ വേരുമായവൻ, വേര്, വേര്, വേര്. ഇന്ന് പകൽക്കാല കർത്താവിനോട് വിളിച്ചു പറയുന്നു, നിന്റെ അടർത്തിക്കളഞ്ഞ വേരിനെ പോട്ട് മുളപ്പിക്കാൻ പോവാണെന്ന് പറയുന്നു. അത് കട്ടിയില് കളഞ്ഞെടുത്തു, അത് ആഴത്തിലേക്ക്. ഓ, എല്ലാ ശാപത്തിന്റെ വേരുകളും മാറിയിട്ട് ഇന്ന് പുതിയ വേര് ഇന്ന് ആഴത്തിലേക്ക്. യേശുവിന്റെ നാമത്തിൽ വേര്. നീ പ്രാർത്ഥിച്ചു, ഇന്ന് ദൈവം നിന്നെ തൊടാനായിട്ട് പോവാ. നിന്റെ ചരിത്രം ഇന്ന് മാറാൻ പോകുന്ന ദിവസമാ. ഇന്ന് നിനക്ക് വേണ്ടി കർത്താവ് ഇന്ന് സംസാരിക്കാൻ പോകുന്ന ദിവസമാ. പ്രാർത്ഥിച്ചു, ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, വളരെ വേഗത്തിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുക. വളരെ വേഗത്തിൽ വേര്, വേര്. ഒരു മരത്തെ നിലനിർത്തുന്ന ഏറ്റവും ഒരു മരം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വേരുകൾ ഉണ്ടാകണം. വേരുകളാണ് ഒരു മരത്തെ നിലനിർത്തുന്നത്. നീ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാകട്ടെ, വളമാകട്ടെ, അതിനെ താങ്ങി നിർത്താൻ വേണ്ടി, അതിനെ കയറ്റി നിർത്താൻ വേണ്ടി എല്ലായ്പ്പോഴും ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് വേരുകളുടെ ജോലിയാ. മരത്തിന്റെ ജോലി എന്താണെന്നറിയാമോ? അത് നിവർത്തി നിൽക്കുക എന്നുള്ള. വേരിന്റെ ജോലി എന്താണെന്നറിയാമോ? ഇതിനെ നിവർത്തി നിർത്തുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് വിളിച്ചു പറയാൻ പറ്റും, നിന്നെ നൂർന്ന് നിർത്താൻ, നിന്നെ ദേശത്തിൽ നിർത്തുവാൻ വേണ്ടി, നിന്നെ നഷ്ടപ്പെട്ടു പോയ സമ്മത്സരത്തിന്റെ മുന്നിൽ മടക്കി നിർത്താൻ വേണ്ടി നിന്റെ വേരിന് താഴേക്കവൻ ഇറക്കിക്കോ. നിന്റെ കുടുംബത്തെ നോക്കി പിശാച് വെല്ലു വിളിച്ചെടുത്ത് നിർത്തത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഈ വേരാ. വേരറങ്ങിയാൽ മരത്തിന് നാല് കാര്യം സംഭവിക്കും.
ഇന്ന് പകൽക്കാലം നാല് കാര്യങ്ങൾ നിങ്ങളുടെ മേൽ വീഴും. വേരിറങ്ങിയാൽ ഒന്ന്, വേരിൽ ബലമുള്ള കൊമ്പുകൾ ഉണ്ടാകുന്നു. എന്തിനാ ബലമുള്ള കൊമ്പുകൾ ഉണ്ടാകുന്നത്? അച്ഛ, ബലമുള്ള കൊമ്പിന് ആവശ്യമുണ്ടോ? യേശു പറയുന്നു, ഇത് വൃക്ഷമാകുന്നു, ബലമുള്ള കൊമ്പുകളാകുന്നു. അതെന്തിനാ? നിന്നെ തള്ളിക്കളഞ്ഞവർ ഇതേ കൊമ്പിൽ തന്നെ വന്ന് താമാ കാലഘട്ടങ്ങളുടെ പുറകിൽ, കാലഘട്ടത്തിന്റെ പുറകിൽ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ നീ എന്ന് പറയുന്ന കൊമ്പിനെ വെട്ടിമുറിച്ചിട്ടപ്പോൾ ഇതൊരു ദൂത, ഇത് ചിലരോടുള്ള ദൂത, ചിലരോടുള്ള ദൂത. കാലഘട്ടങ്ങളുടെ പുറകിൽ ആരോ ഇതിൻ്റെ അകത്തുരിപ്പുണ്ട്. കാലഘട്ടത്തിന്റെ പുറകിൽ നീ എന്ന് പറയുന്ന കൊമ്പിനെ നിന്റെ വീട്ടുകാർ വെട്ടിമുറിച്ച് മാറ്റിയിട്ടപ്പോൾ, ഈ കർത്താവിന് വേണ്ടി മാറ്റിയിട്ടപ്പോൾ, അന്ന് കാലഘട്ടത്തിൽ വിധി എഴുതിയവർ പറഞ്ഞു, ഈ കൊമ്പിനി വളരത്തില്ല, ഈ കൊമ്പ് ഉണങ്ങിപ്പോകും, ഈ കൊമ്പിനി ഒന്നിനു കൊള്ളത്തില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നീ ഇറക്കിപ്പോവും. ഇത് നിങ്ങളുടെ ചരിത്രമായത്, ഈ കൊമ്പ് വളരത്തില്ല, ഇതിനി വിറകിനെ കൊള്ളത്തുള്ളൂ, ഇത് വേറൊന്നിന് കൊള്ളത്തില്ലെന്ന് ഒരു സൈനുവടി വെല്ലു വിളിച്ചപ്പോൾ എന്റെ കർത്താവിന് പറയാനുള്ളത്, നീ വെല്ലു വിളിച്ചോണ്ട് അവിടെ ഇരുന്നോ, ആ കാട്ടൊലിവിനെ നാട്ടൊലിവായ എന്റെ കൊമ്പിനോട് ഞാൻ ചേർത്ത് വെക്കാൻ പോവാ, അത് ചേർത്ത് വെക്കാൻ പോവാ. കരിയുമെന്ന് പറഞ്ഞെടുത്ത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ, ഇറങ്ങിയ സമയത്ത് ഇറങ്ങണ്ട, കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ തയ്യാറായപ്പോൾ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായപ്പോൾ, കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിച്ചപ്പോൾ, കർത്താവിന് വേണ്ടി പട്ടിണി അനുഭവിച്ചപ്പോൾ, കർത്താവിന് വേണ്ടി ദുരിതം അനുഭവിച്ചപ്പോൾ മാറി നിന്ന് കണ്ടവർ പറഞ്ഞു, ഇതിനി ഒന്നിനും കൊള്ളത്തില്ല, ഈ മരത്തിന്റെ കൊമ്പ് വെട്ടി മാറ്റി. ഹല്ലേലൂയ. കണ്ടു നിന്നവന് തോന്നുന്നത് പറമ്പിൽ നിൽക്കുന്ന ഈട്ടിത്തടി പോലെയാ, അവൻ വെട്ടിമാറ്റിയാ പിന്നെ പോയതാ. പക്ഷെ ദാവീദിന്റെ വേരുള്ളവൻ പറഞ്ഞറിയാമോ, ദൈവരാജ്യത്തിന്മേൽ നീ ഒരു കടുക് വിക്ഷേപിച്ചാൽ അതിന്റെ കൊമ്പ് വളർന്നുകൊണ്ടേയിരിക്കും, അതൊരിക്കലും പാഴത്തില്ല, അത് വളർന്ന് വലുതായി പന്തലിച്ച്. ഇനി ആ ദൂത് എന്താണെന്നറിയോ, ഇന്നലെ വരെ നിന്നെ നോക്കി വളരത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, ഇന്നലെ വരെ ഇത് ഉണക്കമരമാണ് പറഞ്ഞെടുത്ത്, യേശുവിന്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ കൊമ്പുകളിലേക്ക് തള്ളിക്കളഞ്ഞവൻ വന്ന് പറയാൻ തുടങ്ങും, ബ്രദറേ, സിസ്റ്ററേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഞങ്ങളുടെ ഈ വിഷയമോ? വേഗത്തെ ഞാൻ കൊണ്ടുപോകും. ഒന്ന്, ബലമുള്ള കൊമ്പ്. രണ്ട്, ഇളക്കം മാറ്റും. വേര് താഴെത്തിറങ്ങിയാൽ ആ ഈ മരത്തിൻ്റെ ഇളക്കത്തെ ദൈവം അങ്ങ് മാറ്റും. അതെങ്ങനെ ഇളകി നിൽക്കുന്നത്? അതെങ്ങനെ ഇളകി? നിൻ്റെ വീട്ടിലെ ദുരിതം കാണുമ്പോൾ, നിൻ്റെ പെരയ്ക്കകത്തെ ദുരിതം കാണുമ്പോൾ, നിൻ്റെ ജോലിയില്ലാതെ പട്ടിണി ഇറങ്ങി ഞായറാഴ്ച ദിവസം പോകാൻ വണ്ടിക്കൂലി അയൽവക്കാരൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്ന അവസ്ഥ വരുമ്പോൾ എങ്ങനാ? കയ്യിലഞ്ച് പൈസ ഇല്ല, ഞായറാഴ്ച സഭായോഗത്തിന് പോകണം, അയലൊക്കാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു 100 രൂപ കടം തരാമോ? എന്തിനാ സഭായോഗത്തിന് പോകാനാ? ഇത് വാങ്ങിച്ചുകൊണ്ട് നീ തിരിച്ചു വരുമ്പോൾ നിന്റെ മനസ്സിലൊരു ഇളക്കം തട്ടും, കർത്താവേ, ഈ 100 രൂപ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോകണോ? ഈ 100 രൂപ എന്നെ ഇതിനാണോ വിളിച്ചിരിക്കുന്നത്? കർത്താവിന് പറയാനുള്ളത്, നിന്റെ വേര് നിന്നെ ഞാൻ ആഴത്തിലേക്ക് ഇറക്കാനായിട്ട് പോവാ എന്ന് പറഞ്ഞാൽ ഇനി നീ കടം വാങ്ങിക്കുന്നവൻ
ഭാഷ അങ്ങനൊക്കെ നടക്കുവോ? ഏഴ് മാസം വരെ കഴിഞ്ഞ ഡിസംബർ മാസം 27-ാം തീയതി ഈ സഭ ഞാൻ ആരംഭിക്കുമ്പോൾ, ശൂന്യതയിൽ നിന്ന് തുടങ്ങിയപ്പോൾ, ജനുവരി കഴിഞ്ഞ്, ഫെബ്രുവരി കഴിഞ്ഞ്, മാർച്ച് കഴിഞ്ഞ്, ഏപ്രിൽ കഴിഞ്ഞ്, മെയ് കഴിഞ്ഞ്, ജൂൺ കഴിഞ്ഞു, ജൂലൈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ഞാൻ ഒരടുക്ക ചെന്നിച്ച് 2,500 രൂപ ഇതിന് വാടക, ആ സമയത്ത് ഇതിൻ്റെ വാടക 2,500 രൂപയ, 2,500 രൂപ വാടക ചോദിക്കാൻ വേണ്ടി പുല്ലാടെന്ന് പറയുന്ന സ്ഥലത്ത് പോയി മഹാ ആലിൻ്റെ ചോട്ടി ചെന്നിട്ട് എൻ്റെ കണ്ണുകൾ നിറനിറയായിട്ട് കവിഞ്ഞൊഴുകുക. എൻ്റെ സഭായോഗം നടത്താൻ, ഞായറാഴ്ച സഭായോഗം നടത്താൻ 2,500 രൂപയ്ക്ക് വേണ്ടി കർത്താവേ, ആ വ്യക്തിയെ നോക്കി നിന്നു. ആ നല്ലവനായ വ്യക്തി വന്നിട്ട് 2,500 രൂപ എൻ്റെ കൈ നീട്ടി ഞാൻ വാങ്ങിച്ച് തിരിച്ച് ഞാൻ 2-വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അലറിക്കരഞ്ഞു, ഇനി ഞാൻ കടം ചോദിക്കത്തില്ല, എനിക്ക് മതിയായി കർത്താവേ. എൻ്റെ ഉള്ളിലെവിടെയോ ഒരു ഇളക്കം തട്ടിത്തുടങ്ങി, മതിയായി, ഇത് കൂട്ടിങ്ങനെ പോയാൽ എങ്ങനെയായി തീരും, അടുത്ത ആഴ്ച ഞാൻ ഇനി കടം വാങ്ങിക്കത്തില്ല കർത്താവേ, എനിക്കിനി മുന്നോട്ട് യാത്ര ചെയ്യാൻ വയ്യ കർത്താവേ, ഞാൻ ഇവിടെ വെച്ച് തീരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അറിയാം ഒരു കാര്യം, ദാവീദിന്റെ വേരുള്ളവൻ, ക്രൂശിൽ പിശാചിന്റെ തല തകർത്തവൻ, ക്രൂശിൽ എന്നെ നിന്നെ സമ്പന്നനാക്കാൻ വേണ്ടി ദരിദ്രനായി തീർന്നവൻ. അന്ന് രാത്രി എന്നോട് പറഞ്ഞു, ജിനോയെ ഇനി നീ കടം വായിക്കാൻ, സഭായോഗത്തിന് വേണ്ടി കടം വായിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇന്നിവിടെ കാല് ചവിട്ടി നിൽക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒന്നുണ്ട്, എലോഹി പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയുടെ വേരാഴത്തിലേക്ക് ഇറങ്ങി ആഴത്തിലേക്ക്. എന്റെ അയൽവക്കക്കാരനായിരിക്കുന്നേ അലക്സ് എന്ന പേര് തൊട്ടയിൽ വെക്കുവാ, 100 രൂപയ്ക്ക് വേണ്ടി കള്ളു കുടിക്കാൻ ഷെയർ ഇടാൻ വേണ്ടി 100 രൂപയ്ക്ക് വേണ്ടി പെണ്ടി നടന്ന കാലഘട്ടമുണ്ട് അല്ലയോ, അങ്ങനെ ചുറ്റി നടന്ന കാലഘട്ടം, വലിച്ച കുത്തി വീടി താഴെ നിന്നെടുത്തിട്ട് പിന്നെയും വലിച്ച കാലഘട്ടത്തിൽ കിടന്നവനെ, ചേപ്പിൽ കിടന്നവനെ, എവിടെയോ കിടന്ന എന്നെ തന്നെ പറഞ്ഞ ഒരു രസമില്ല. ഇങ്ങോട്ട് വന്നേ അലക്സ് ബ്രദറെ, ഇങ്ങോട്ട് ഓടി വാ. ഒരു കാലഘട്ടത്തിൽ, ഒരേ കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിന് ഞങ്ങൾ ഒരുമിച്ചടിമയായ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു, ആർക്കാണ് വേണ്ടാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു, പല 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 നിങ്ങൾ പോലും ചിന്തിക്കുന്നതിൻ്റെ അങ്ങേപ്പുറത്ത് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ദാവീദിൻ്റെ വേര് എന്നീ കാലുവഴി ഇറങ്ങിത്തുടങ്ങിയോ, എന്നീ കാലുവഴി ഇറങ്ങിത്തുടങ്ങിയോ, വേരെന്ന് വരെ നീങ്ങിയോ, ചരിത്രം മാറാൻ തുടങ്ങി. കർത്താവിനോട് ഇങ്ങനെ പറയാൻ പറയാം, നിന്റെ ഫൈനാൻഷ്യലിനെ കെട്ടിയതിനെ ഞാൻ ഇവിടെ വെച്ച് അഴിച്ചു പ്രാർത്ഥിക്കുന്നു. പതിനഞ്ചാം തീയതി എൻ്റെ ലൈഫിൽ ഒരു അത്ഭുതം നടക്കും. നിനക്ക് വേണ്ടി കർത്താവ് ഒരു തുക കൊണ്ട് കൈക്കൊണ്ട് തരുമെന്ന് എന്നോട് പറയാൻ പറയും. 15-ാം തീയതി കൈ കാണിച്ച് തിരിച്ച് സകല ചോർച്ചകളെ ഞാൻ ഇവിടെ വെച്ച് തടയുന്നു. കൈ നിറയട്ടെ, ഭണ്ഡാരം നിറഞ്ഞതുപോലെ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് തയ്യാറായിക്കോ. കർത്താവ് നിന്റെ മുന്നിൽ ഗുജറാത്ത്, ഒറീസ, രാജസ്ഥാൻ 3 സ്റ്റേറ്റുകളെ തുറക്കുമെന്ന് എന്നോട് പറയാൻ പറയുന്നു. നീ ഒരു യാത്രയ്ക്ക് തയ്യാറായിക്കോ, നീ ഒരു യാത്ര ചെയ്യാൻ തരും. അപ്പോസ്തോലിക ശുശ്രൂഷയിൽ നീ കൈവെക്കുന്നിടത്ത് ഭൂതങ്ങൾ അലറിയോടും. ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാൻ തരുന്നത് മനഃപൂർവ്വമാണ്. ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചാൽ എനിക്കിന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് നടന്ന ആൾക്കാരാ. എന്ന് അദ്ദേഹം ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായി, കർത്താവ് എന്നെ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാക്കി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 12 ഇളക്കത്തെ ദൈവം എടുത്ത് മാറ്റുന്നു. 3-ാമത്തെ വേഗത്തിൽ നിർത്തുക,
ഫലം കായ്ക്കുവാൻ ഇടവരുന്നു. ഫലം കായ്ക്കുന്നു എങ്ങനെ കർത്താവേ ഫലം കായ്ക്കുന്നത്? ഇവിടെയാണ് ചിലരുടെ മുന്നേ ഡൗട്ടായിട്ട് കിടക്കുന്ന കാര്യം. എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്? നിന്റെ ഫലം എങ്ങനെയാണ് നീ കായ്ക്കുന്നത്? എങ്ങനെ നിന്റെ ഫലം നീ കായ്ക്കണം? വേരുണ്ട്, ഇളക്കം തട്ടുന്നില്ല, പക്ഷെ ഫലം ഇല്ല. ഫലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അബ്രഹാമിലെ ഉൽപ്പത്തിയിലേക്ക് ഞാൻ കയറി ചെല്ലുക. അബ്രഹാമിൻ്റെ അടുക്കൽ മമ്മറയുടെ തോപ്പിൽ ഇങ്ങനെ ഇരിക്കുക. ദാസിദാസന്മാർ 300 ചെല്ലുവാൻ അല്ലയോ പാസ്റ്ററെ, 300 ചെല്ലുവാനും ദാസിദാസന്മാർ, ആൾക്കാരെ, പരിചാരകരെ എല്ലാം ഉണ്ട്. ആട, മാട, പശു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നരാ, ഏറ്റവും വലിയ സമ്പന്നരാ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ തന്നെ വെട്ടിപ്പിടിച്ചയാളാ. യുദ്ധം ചെയ്യാൻ വന്ന രാജാക്കന്മാരെ പോലും വെട്ടിപ്പിടിച്ച ആളെന്ന് പറയുമ്പോൾ ഇയാൾ ഒത്തിരി മനുഷ്യനാ, അമ്മാതിരി മനുഷ്യൻ. പക്ഷേ വിഷയം തലമുറയില്ല. എന്തോ വെട്ടിപ്പിടിച്ചിട്ടെന്താ കാര്യം? തലമുറയൊട്ട് തലമുറയില്ല. ആ മമ്മറയുടെ തൂപ്പിൽ വെയിലാറിയ നേരത്ത് ഒരു പക്ഷേ അബ്രഹാമിലേക്ക് ഞാൻ കയറി ചെല്ലുക, അബ്രഹാമിൻ്റെ മനസ്സിലേക്ക് കയറി ചെല്ലുക. വെയിലാറിയ നേരത്ത് ആ തണലിങ്ങിരുന്നുകൊണ്ട് ആൾ കുനിഞ്ഞിങ്ങനെ ചിന്തിക്കുക. ഒരു പക്ഷേ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഈ സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ എൻ്റെ ഭാര്യ പ്രായമായി, എനിക്കും പ്രായമായി, എൻ്റെ ഒരു കുഞ്ഞിനെ കൈകൊണ്ടെടുക്കാനുള്ള യോഗം എനിക്കില്ലയോ കർത്താവേ? ഒരു കുഞ്ഞിനെ എൻ്റെ കൈ കൊണ്ടെടുക്കാനുള്ള യോഗം ഇല്ലയോ കർത്താവേ? കർത്താവിൻ്റെ ചിന്ത, ഇവൻ്റെ ചിന്ത. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 3 പേരങ്ങോട്ട് ചെല്ലുന്നത്, പിതാവേ, പുത്രൻ, പരിശുദ്ധാത്മാവ്. കയറി ചെന്ന് ഇവിടെ മുതലാണ് ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. ഇവിടെ മുതലാണ് ഈ അനുഗ്രഹത്തിൻ്റെ സീസൺ ആരംഭിക്കുന്നത്. ഈ സമയം മുതലാ അങ്ങോട്ട് വന്നപാടെ സ്രാഷ്ടാംഗമാകുന്നു. അബ്രഹാം കയറി ചെല്ലും, സ്രാഷ്ടാംഗം വീഴുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അടുത്ത വർഷം ഈ സമയത്താവൻ നിനക്കൊരു തലമുറ ഉണ്ടാവും എന്ന് പറഞ്ഞു അബ്രഹാമിന് പറയാനുള്ളത്. നിക്കേ, വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്. എന്തിനാ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഹാരം ഒരുക്കാൻ പോവാ. ആഹാരം ഇത് തമ്മിൽ തന്നെ ബന്ധം. ഞാൻ ആഹാരം ഒരുക്കാൻ പോവാ, വെയിറ്റ് ചെയ്യ്. ആഹാരം ഒരുക്കാൻ ചെല്ലുന്നു. അബ്രഹാം ചെയ്തെന്താണെന്നറിയാമോ? ഒരു തടിച്ച കാളക്കുട്ടി, തടിച്ച കാളക്കുട്ടിയെ, ഒരു തടിച്ച കാളക്കുട്ടിയെ ആ എരിത്തിലേക്ക് കയറി ചെല്ലുന്നു. ഒരു തടിച്ച കാളക്കുട്ടി ഇങ്ങോട്ട് എടുക്കുന്നു. തടിച്ച കാളക്കുട്ടി, എന്തിനാ അബ്രഹാമെ തടിച്ച കാളക്കുട്ടി എടുത്തത്? എന്തോ കാര്യത്തിനാ തടിച്ച കാളക്കുട്ടി എടുത്തത്? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താ? വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാകുന്നതിന് മുന്നേ ചില തടയിടാൻ വരുന്നതിന് വെട്ടിയരിഞ്ഞ ശീലമുള്ളവരാ ഇവിടെ ഇരിക്കുന്ന ബോധ്യം. ഹല്ലേലൂയ. നേരെ ചെല്ലുന്നു, എഴുത്തിലോട്ട് കയറുന്നു, തടിച്ച കാളക്കുട്ടി എടുക്കുന്നു. തടിച്ച കാളക്കുട്ടി എടുത്തിട്ട് അറക്കാനായിട്ട് വേണം. എന്തിനാ അബ്രഹാമേ തടിച്ച കാളക്കുട്ടി എടുത്തത്? അബ്രഹാമിന് പറയാനുള്ളത്, എൻ്റെ മേലൊരു പ്രവാചക അഭിഷേകം ഉണ്ടച്ചാ, ഈ അഭിഷേകവും ഇത് തമ്മിൽ തന്നെ ബന്ധം. ഈ കാളക്കുട്ടി നിനക്ക് പ്രയോജനമുള്ളതല്ലേ? അബ്രഹാമിൻ്റെ നിലമുഴാൻ വേണ്ടി, അബ്രഹാമിൻ്റെ കണ്ടം കിളയ്ക്കാൻ വേണ്ടി, അബ്രഹാമിൻ്റെ നിലത്തൂടെ ഒഴുകു നടക്കാൻ വേണ്ടി അബ്രഹാം വളർത്തി വെച്ച തടിച്ച കാളക്കുട്ടി, ഇവൻ്റെ പ്രതീക്ഷ, ഇത് വളർന്ന് വലുതായിട്ട് വേണം എനിക്ക് നിലമുഴാൻ വിടാൻ. ഉടുത്തതിന്റെ സംഭവം കണ്ടോണം, ഇത് വളർന്ന് വലുതായിട്ട് വേണം എനിക്ക് നിലമുഴാൻ വിടാൻ. പക്ഷെ ഇപ്പൊ അബ്രഹാമിന് പറയാനുള്ളത്, നിലമുഴുതാലും ശരി, നിലമുഴുതില്ലാലും ശരി, ഞാൻ ഇതിനെ അറക്കാൻ പോവാ. എന്തിനാ അബ്രഹാമേ? അതെനിക്കറിയത്തില്ല, എൻ്റെ ഉള്ളിലുള്ള ബോധ്യം ഇതിനെ നീ അറത്തു വെക്കാൻ. പക്ഷെ അബ്രഹാമിന് അറിയാത്തൊരു കാര്യം, എപ്പോ ഈ കാളക്കുട്ടിയെ ഇവൻ എടുത്ത് അറത്തു കൊടുത്തോ അപ്പോൾ മുതൽ 90 വയസ്സുള്ള സാറയുടെ ഉദരത്തിന്റെ ഒരു
കിളിക്കുന്ന എങ്ങനെയാ കണ്ടോണം? വേര് കിളിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ വാഗ്ദത്തത്തെ നീ കൊടുത്താണെങ്കിലും ഉറപ്പിക്കാതെ നിന്റെ വേര് കിളിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് ചെല്ലുന്നു, തടിച്ച കാളക്കുട്ടി എടുക്കുന്നു, മൂന്ന് പേർക്ക് പാചകം ചെയ്തു കൊടുക്കുന്നു, മൂന്ന് പേരത് കഴിച്ച് തൃപ്തരായി വെക്കുന്നു, ചരിത്രത്താളുകളിൽ പേര് വരുന്നു. അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്ക്, ഇസഹാക്കിന്റെ പുത്രനായ യാക്കോബ് കൊടുത്ത മൂന്ന് പേരുടെ, മൂന്ന് പേർക്ക് നീ കൊടുത്തെങ്കിൽ മൂന്ന് പേരുടെ ലിസ്റ്റ് ഇന്ന് ഈ ബൈബിളിന്റെ അകത്ത് എഴുതിച്ച് വാണിരു. കർത്താവിനോട് പറയുന്നത് പറയാം, ഭയങ്കരമായ ഒരു വിഷയവുമായിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. പ്രാർത്ഥനാ വിഷയം, മൂന്ന് പ്രാർത്ഥനാ വിഷയം നിൻ്റെ ജീവിതത്തിലുണ്ട്, ഉണ്ട്. അതിലൊന്ന് മേജർ കേസാണ്, നിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് കർത്താവിനോട് പറയാൻ പറയുന്നത്. അടുത്ത 30 ദിവസത്തേക്കുള്ളിൽ നിനക്കതിന് മറുപടി കിട്ടുകയും ചെയ്യണം. ആണോ? ഇതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ വിവാഹം കഴിഞ്ഞതാണോ? നിൻ്റെ കൈ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിൻ്റെ വിവാഹം കഴിയുന്നതായിട്ട് കർത്താവിനോട് പറയാൻ പറയുന്നു. ഉടനെ നിൻ്റെ വിവാഹത്തിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടക്കുമെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു. നിൻ്റെ കുടുംബത്തിൻ്റെ അകത്തൊരു പ്രോപ്പർട്ടി സംബന്ധിച്ച് വന്ന വിഷയത്തിന് ദൈവം മാറ്റുമെന്ന് പറയാൻ പറയുന്നു. നീ ഇതുവരെ സ്വപ്നം കാണാത്ത ഒരു ലൈഫിനെ ദൈവം നിൻ്റെ കൈകളിൽ കൊണ്ടെത്തിക്കുമെന്ന് എന്നോട് പറയാൻ പറയുന്നു. നിൻ്റെ ലൈഫിനെ ദൈവം ചേഞ്ച് ആക്കാൻ പോകുമെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു. നീ പ്രാർത്ഥിച്ചോ, ഈ ദിവസം അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിൻ്റെ 1, 2, 3 വിഷയത്തിന്മേൽ കർത്താവ് മറുപടി തരുമെന്ന് പറയും. നിൻ്റെ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു വിഷയത്തിന്മേൽ മറുപടി ഉണ്ടെന്ന് പറയാൻ പറയുന്നു. 2, നിൻ്റെ മുന്നിൽ ഒരു യാത്ര ഉണ്ടാവുമെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു. നീ ഫ്ലൈറ്റ് കയറുന്നത് എനിക്ക് കാണാമെന്ന് കർത്താവ് പറയുന്നു. എത്തിഹാദ് ഫ്ലൈറ്റ് നീ കയറുന്നതായിട്ട് കർത്താവിനോട് പറയാൻ പറയുന്നു. മാസം റൂബി നീ കാനഡയ്ക്ക് പോയിരിക്കുമെന്ന് കർത്താവിനോട് പറയാൻ പറയും. നീ കേറും. 2020 നിന്റെ വർഷമാ. ഇവിടെ എങ്ങനാ വന്നേ? ടിവി പ്രോഗ്രാം കണ്ടിട്ടാണോ? എവിടുന്നാ വരുന്നേ? പുനലൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഞാൻ വന്നപ്പോ രാവിലെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല. ഫൈനാൻഷ്യലിനെ ദൈവം ഓപ്പൺ ചെയ്യും. അടുത്ത 3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വരുമെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു. ഒരു ഫൈനാൻഷ്യൽ നിനക്ക് വേണ്ടി ഒരാൾ പൈസ തരാമെന്ന് വന്ന് പറയുന്നത് കർത്താവിനോട് പറയാൻ പറയുന്നു. ഇപ്പോഴത്തെ നിൻ്റെ ഏറ്റവും വലിയ വിഷയം പൈസ ഇല്ല, പൈസ വേണം നിനക്ക്. പക്ഷെ നിനക്ക് കൃത്യം സമയമാകുമ്പം കർത്താവിനോട് പറഞ്ഞു 760,000 രൂപ നിന്റെ കൈകളിൽ കൊണ്ടെത്തിക്കും. ഇങ്ങോട്ട് നോക്കിക്കേ, കരയാൻ വരട്ടെ. 760,000 രൂപയ നിനക്ക് പോകുവാൻ വേണ്ടത്. എത്ര വേണ്ടേ? ആന്നു. അത് നിന്റെ കൈകളിൽ കർത്താവ് കൊണ്ട് എത്തിക്കുമെന്ന് എന്നോട് പറയാൻ പറയുന്നു. ധൈര്യത്തോടെ കൈവച്ചു നിന്റെ യാത്ര ആരംഭിക്കാനായിട്ട് പോവാ. കർത്താവ് നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് വല്ലതും എന്നോട് പറഞ്ഞിട്ടുണ്ടോ?
ഇവിടെ അവിടെ ആരെയും ഇല്ലല്ലോ, എന്നെ വിമർശിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉള്ളവരോടുള്ള മറുപടിയാണ്, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, പോയി ധൈര്യത്തോടെ പോയിരുന്നു. കർത്താവ് നിങ്ങളെ ധാരോടെ നിങ്ങൾ കണ്ടു കാണും. ഈ അമ്മാമ്മ കഴിഞ്ഞ ആഴ്ചയല്ലേ, കഴിഞ്ഞ ആഴ്ചയാണ് ഈ അമ്മാമ്മയോട്, അമ്മാമ്മയുടെ ഹസ്ബൻഡിനെ കാണുന്നില്ല, വീട്ടിൽ നിന്ന് പോയതാണ്, കാണുന്നില്ല. അതുകൊണ്ട് പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ എണീറ്റ് നിർത്തി, ഒരു ദൂത് പറയാൻ ഇടയായി തീരുന്നു, അടുത്ത 10 ദിവസത്തിനുള്ളിൽ നിന്റെ ഹസ്ബൻഡ് നിന്റെ അവിടെ വരും, നിന്റെ അടുക്ക വരും എന്ന് ദൂത് പറഞ്ഞു. ഈ വ്യാഴാഴ്ച അല്ലേ, വ്യാഴാഴ്ച ആള് വീട്ടിൽ വന്നു, വെറുതെ അല്ല വന്നത്. വന്നിട്ട് എന്താ വാങ്ങിച്ചു തന്നേ? അരിസാധനങ്ങളെല്ലാം വാങ്ങിച്ചു തന്നേച്ചു പോയെന്ന്. കാരണം കുറച്ച് നാളുകളായിട്ട് ആളെ കാണുന്നില്ലായിരുന്നു, ആള് വരുമെന്ന് പറഞ്ഞു, മടങ്ങി വന്നു, എന്നിട്ട് അരി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു. ധൈര്യമായിട്ട് പോക്കോ, വീണ്ടും അദ്ദേഹം നിങ്ങളുടെ കൂടെ തന്നെ കാണും. പോയിരുന്നു, നമുക്കറിയാം എറണാകുളത്ത് നിന്നാ വന്നത്. വളരെ വേദനപ്പെട്ട ഇവിടെ നിന്ന് ഒത്തിരി കരഞ്ഞു. ഞാനിവിടെ നിൽക്കുമ്പം കരച്ചിൽ എനിക്ക് ഒരാളെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒത്തിരി കരഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നതുണ്ടോ? നമ്മാമ്മയോട് നമ്മളൊരു ദൂത് പറഞ്ഞു, ഒരു പ്രോപ്പർട്ടി സംബന്ധിച്ച് ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്തല്ലയോ? ചെയ്തെന്ന്. ഗവൺമെന്റിൽ നിന്ന് ഒരു പ്രോപ്പർട്ടിക്കുള്ള ഒരു വീടിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്തിരിക്കുകയാണ്. തന്നെയല്ല, എന്നോടൊരു ആവശ്യം പോകാൻ നേരത്ത് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ എൻ്റെ കൂടെ ഇവിടെ വരണം പാസ്റ്റർ എന്ന് പറഞ്ഞു. പ്രിയ അച്ഛനും കൂടെ വരുവാൻ തക്കോണം ഇടയായി പറഞ്ഞു. ദേവാസനെ, ഇതെല്ലാം ഞങ്ങളെല്ലാം നല്ലെടുത്തു നിന്ന് വന്ന ആൾക്കാരൊന്നും അല്ല. ഞങ്ങളുടെയൊക്കെ സാക്ഷ്യം പറഞ്ഞ ചേറ് കിടന്ന കുഴിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് കർത്താവ് ഒരുവാൻ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ കൂടെയും ഈ ദൈവമുണ്ട്. ഞാൻ 100% വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ തകർച്ച മാറും, 100% മാറും. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. സന്തോഷമാണോ? നിങ്ങളുടെ ആരാധനയ്ക്കൊക്കെ നേരത്തെ പോയിട്ടുണ്ടോ? ഇവിടെ വന്നിട്ട് സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷം തോന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വരും ദിവസങ്ങളിൽ. കരയണ്ട, ഞങ്ങൾ കൂടെയുണ്ട് കേട്ടോ. പോകോ, പോയിരുന്നോ മാവെ? ഈ ആളിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്നവർ ഓർക്കുന്നുണ്ട്. ഒരു വിവാഹം നടക്കുമെന്ന് പറഞ്ഞു. ആ ഒരു വേദനയോടുകൂടി മാതാവ് എൻ്റെ അടുക്ക് വന്ന് നിന്നു. ഒരു ജോലി ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്, വിളിച്ചില്ലെന്ന് പറഞ്ഞു. ആ ഞായറാഴ്ച ദൂത് പറഞ്ഞു, ഈ ഇൻ്റർവ്യൂ നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. വിളിച്ചല്ലേ? ഇപ്പം ജോലിയിലുണ്ടോ? ഇപ്പം ജോലിയിലുണ്ട്. രണ്ട്, ഇതൊരു മേജർ സാക്ഷ്യമാണ്. അവളിവിടെ കണ്ടപ്പോൾ എൻ്റെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവളോട് പറഞ്ഞു, എൻ്റെ വിവാഹം നടക്കാൻ പോവാണെന്ന് പറഞ്ഞു. നമ്മൾ പ്രവചിച്ചു, വിട്ടു, ഏതായാലും കൊള്ളാം. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു, തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെയാണ് ആലോചന വന്നത്. പാസ്റ്റർ പ്രാർത്ഥിച്ച ദൈവനിയോഗമാണ് പറഞ്ഞത്. ഓക്കെ, പറഞ്ഞത് ഇച്ചിരി ഉറക്കെ ഞാനങ്ങ് പറയാ, ശബ്ദം കൂട്ടണം കേട്ടോ. ആലോചന പറഞ്ഞ് പിറ്റേ ആഴ്ച തന്നെ വിവാഹം വരുവാൻ ഇടയായി തീർന്നു. ഈ മാസം എന്നാ? ജനുവരി മാസം, ജനുവരി 20 എൻഗേജ്മെന്റ് ആണ് ആളിന്റെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കുന്നു.